ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് ചോദിക്കുന്നു. ഇതിൻ്റെ ആദ്യത്തെ വൺഷോട്ടാണ് കേട്ടോ ഇത്. ഞാനൊരു 250 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഇടാന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് മറ്റേ എന്താ പറയുക, ഇത് എഡിറ്റിംഗ് തീർക്കാൻ പറ്റിയില്ല. പിന്നെ സബ്സ്ക്രൈബേഴ്സ് വേഗം വേഗം കൂടിപ്പോയി കൂടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഒരു 367 നിൽക്കുകയാണ്. പിന്നെന്താ ഇത്, ഞാനൊരു പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് ഇട്ടിരുന്നത്, അതായത് 2 ഷോർട്ടായിട്ട്. കാരണം മറ്റേ ട്രെയിലർ ഇട്ടപ്പോൾ ട്രെയിലറിൽ ആക്സിഡൻറ്റ് സീൻ വന്നപ്പോൾ ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞു കഥ അധികം സാഡ് ആക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാർട്ട് 1 പാർട്ട് 2 ആയിട്ടിരുന്നത്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് മനസ്സിലോട്ട്, അപ്പോൾ അതുകൊണ്ട് എഡിറ്റിങ് കുറേ വന്നു. അപ്പോൾ അത് കാരണം ഞാൻ പാർട്ട് 1 പാർട്ട് 2 ആയിട്ടിരുന്നത്. ഫസ്റ്റ് പാർട്ട് ചിരിക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ. പിന്നെ സെക്കൻഡ് പാർട്ട് ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല, കുറേ അധികം കഴിഞ്ഞ് മറ്റേ കുറേ അധികം കഴിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ അൽന സിസ്റ്റേഴ്സിൻ്റെ സ്റ്റോറി ഒരു പകുതിയോളം, പകുതിയല്ല ഒരു 5 എപ്പിസോഡൊക്കെ ആയി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വരുള്ളൂ കേട്ടോ. പിന്നെ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, എന്തൊട്ടാണ് യുഫോറിക് സന്നിധാൻ തന്നെയാണ് പേര്. ആ ഫോട്ടോ ഉണ്ട്, അപ്പോൾ എല്ലാവരും അത് ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ അൽന സ്റ്റോറിയുടെ അൽന സീരീസിൻ്റെ ട്രെയിലറിനും ഫസ്റ്റ് പാർട്ടിനും സെക്കൻഡ് സെക്കൻഡ് എപ്പിസോഡിനും തേർഡ് എപ്പിസോഡിനും 1K അടിച്ചിട്ടോ. അപ്പോൾ 1K അടിച്ചിട്ട് 367 പേര് മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടിട്ടുള്ളൂ. ബാക്കി ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടേക്കണത്. അപ്പോൾ ബാക്കി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എല്ലാവരും വീഡിയോ കാണണം. അപ്പോൾ ശരി, വീഡിയോക്ക് പോകാം. ടാറ്റ. ഇത്ര വേഗം നേരം വെളുത്ത, ഇപ്പം കിടന്നുകൊള്ളൂല. അയ്യോ, രണ്ട് പോത്തുകൾ കിടന്ന് ഉറങ്ങണാണ്ട് ഇനി. ടാ ടക്കോർത്തി, ഇരുന്നിക്ക് ഒന്ന് പോടാ. ഞാൻ ഈ ബിരിയാണി ഫുള്ള് കഴിച്ച് തീർക്കട്ടെ. ഓഫ്, എന്താ ഒരു ടേസ്റ്റ്! അയ്യോ, കൊച്ചു സ്വപ്നം കാണാണ്. അങ്ങോട്ട് ഇരുന്നേക്കട പട്ടി. അയ്യോ, എൻ്റെ ബിരിയാണി. സ്വപ്ന ആർന്നാ. അയ്യോ അയ്യോ, 24 മണിക്കൂർ തീറ്റ 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 അവൻ്റെ ശരീരത്തിലെ കാണും, അതൊട്ടില്ല. അയ്യോ, രാവിലെ തന്നെ തുടങ്ങിക്കോളാം. കത്ത ഇംഗ്ലീഷ് വെളുപ്പട്ട സീലിംഗ് ബോയ് അല്ല, സ്ലിം ബോയ് അല്ലേ? ആ, സ്ലിം ബോയ്. ചിഞ്ചാ, ആ പാലം തുറന്നു നോക്കി, ആരാ വന്നേക്കണേന്ന്. കുളിക്കാൻ കേട്ടോ നേരം. ഹായ്, ഹായ് സാർ, ഞാൻ ആമി. ഓ ഹായ്, എന്താ എന്തിനാന്ന്? എന്നാരും പറ ഞാൻ അകത്തോട്ട് കയറാല്ലോ അല്ലേ എന്നിട്ട് പറഞ്ഞപ്പോ. ആ, ആരാട്ടാ? മാറിയില്ലല്ലേ ആ സ്വഭാവം. അതെന്താ എൻ്റെ വീട് എന്താ നെയ്ക്കൂറില്ലാർന്ന? അല്ല, മോളെ നില വന്ന് വന്നാരം പറ. അല്ല, നിന്റെ ചേട്ടൻ്റെ ഹോസ്പിറ്റലില് ഡോക്ടറായി ജോയിൻ ചെയ്യാൻ വന്നതാ. അപ്പോ സാറ് നിന്റെ ചേട്ടനായിരുന്നല്ലേ? ഇത് ഞാൻ അറിഞ്ഞില്ല. അതെ, ഇതാണ് എൻ്റെ പുന്നാര ആംഗ്ലം വൈശാഖ്. ഞാൻ പലതും വിളിക്കും, തെറി ഒഴിച്ച് ബാക്കി എന്തും വേണ്ടി വന്നാൽ തെറിയും വിളിക്കും. അല്ലേ ചേട്ടാ? ഏ, നീനെ നിർത്തി അപമാനിക്കുവാണല്ലേ. ദേ കുട്ടി, ഇവിടെ അതുമ്പോൾ അലപ്പുറമൊക്കെ പറയും. നോ മൈൻഡ്, എൻ്റെ അല്ലേ പെങ്ങള്, എന്താ ചെയ്യാനാ? ഓക്കെ സാർ. അയ്യോ, കിട്ടി പേടിക്കണ്ട, ഒന്ന് റിലാക്സ് ചെയ്യൊക്കെ സംസാരിച്ചോ. അല്ല, കുട്ടി വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. മോനെ ചേട്ടാ, അധികം വലിപ്പിക്കല്ലേ, ചാത്ത കുടിഞ്ഞടിച്ചുടങ്ങി കട്ടി. ഇതേതേ, വേണ്ട വേണ്ട, നീ എന്തായാലും വാങ്ങും. ഇനി പോയാലും കുടിക്കാൻ നിർത്തുന്നോളി പൊട്ടി. അത് സാർ, എനിക്ക് സാറിൻ്റെ ഹോസ്പിറ്റലിൽ ഡോക്ടർ ആവാൻ ആഗ്രഹമുണ്ട്. വല്ല വേക്കൻസി ഉണ്ടോയെന്ന് അറിയാനായിട്ട് വന്നതാണ്. ഉണ്ടോ? ആണോ? ഏതാ കുട്ടി പഠിച്ച മറ്റേ എന്താ കാറ്റഗറി, മീൻസ് വിഭാഗം? ആ,
അത് കാർഡിയോളജി. നോക്കട്ടെ, ഒരു സീനിയർ ഡോക്ടറുണ്ട് കാർഡിയോളജിയിലെ, അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് ഞാൻ പറയാന്നിട്ട് ഹോസ്പിറ്റലിലോട്ട് വാ. അല്ലെങ്കിൽ വേണ്ട, നാളെ തന്നെ ഒന്ന് ജോയിൻ ചെയ്തോ, ഞാൻ പറഞ്ഞോളാം അദ്ദേഹത്തിനോട്. എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഇവിടെ ബാക്കിയുള്ള നേഴ്സിങ്ങിന് അപ്പോയിൻമെൻ്റ് എടുക്കാൻ പറഞ്ഞപ്പോൾ എന്തോ ഇത് ജാടാ. അപ്പോൾ അതൊരു സുന്ദരി കൊച്ചു വന്നപ്പോൾ അവൾക്ക് എടുത്തു കൊടുത്ത്. ഒന്നാണ് എൻ്റെ ചേട്ടൻ, ചേട്ടനെനിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്, എന്നൊന്നും വലിയ വിലയൊന്നുമില്ല അല്ലേ. പാട്ടി ആടി, നിന്നൊന്ന് പണ്ടൊരു വിലയില്ല അടി, അതിന് നിനക്ക് നേരെ സൂചി പിടിക്കാൻ പോലും അറിയില്ലല്ലോ. ഏതോ സാറേ ഞാൻ പറ്റിച്ച് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വന്നേക്കാവൾ. അത് പിന്നെ എനിക്ക് സൂചി എനിക്ക് പണ്ടേ പേടിയില്ലേ അല്ലേ അമ്മി, എനിക്കറിയാവുന്നതല്ലേ. പിന്നെ പിന്നെ എനിക്ക് പണ്ടേ അറിയാവുന്നതാണല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആ അമ്മി, എന്നാ നീ നീ പോയിക്കോ, നാളെ ഹോസ്പിറ്റലിൽ വന്നാൽ മതി, ഞാൻ സാറിനോട് പറഞ്ഞോളാം കേട്ടോ. നീ എല്ലാ സർട്ടിഫിക്കറ്റ് ആയിട്ട് നാളെ ഹോസ്പിറ്റലിലോട്ട് പോരെ, ഞാൻ അവിടെ ഉണ്ടോ. ഡാ കാലമാടന്മാരെ, നിങ്ങൾ എഴുന്നേറ്റില്ലേ? നട്ടുച്ചേ കൊണ്ടൊരു വെയിലടിച്ചാൽ പോലും എഴുന്നേക്കൂല അമ്മായി. എഴുന്നേറ്റ് എഴുന്നേറ്റ് വേഗം വേഗം. എന്തോ വാടാ, രാവിലെ തന്നെ കിടന്ന് തൊള്ള തുറക്കണേ. അയ്യോ ചെവിക്കൊല്ലടിച്ചു പോകും. ഓ ഇങ്ങനെ ഒരു കാലമാടൻ, മനുഷ്യനെ ഉറങ്ങാനോട് സമ്മതിക്കാം. മൂക്കുമാട്ടം തിന്നിട്ട് രാത്രിയും കണ്ടവർക്കും ചാറ്റും ചെയ്ത് കിടന്നിരുന്നു. രാവിലെ രണ്ടു മണിയാകും കിടന്ന് ഉറക്കും, പിന്നെ അവനെ അവൻ്റെ ഉറക്കം തീരാണ്. ഞാൻ എല്ലാവർക്കും വന്നില്ല, ഞാൻ നിന്റെ പെങ്ങൾക്ക് മെസ്സേജ് അയച്ചേ, പിന്നാണ്ട് വേറെ ഒരാൾക്കും വന്നില്ല. ഇതേ താമ്പരവാദം പറഞ്ഞായിരുന്നു, ഒന്നും കേട്ടില്ല, വില വ്യക്തമായില്ല. അയ്യോ ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഏ രാവിലെ തന്നെ തുടങ്ങിക്കോളാം രണ്ടാലും കൂടി. ഞാൻ പോയി ചായ കുടിക്കട്ടെ, വിസ്മിട്ട് പാടില്ല. അയ്യോ പല്ലേച്ചിട്ടും പോടാ. അതൊക്കെ പിന്നെ തേക്കാം, ആദ്യം വലുതും പോയി തിന്നട്ടെ, അല്ലെങ്കിൽ പല്ല് തേക്കാൻ ഒരു മൂടുണ്ടാവില്ല. സൺഷൈനെ പോവല്ലേ, ഞാനും വന്നി അല്ല ഇന്നും തരിക്കും തിന്നണ്ടാവോ. ഐ ചിക്കൻ അരിക്കും. അല്ലടാ മട്ടൻ. മട്ടനാ ആണോ? എന്നാ വേഗം വേണ സൺഷൈനെ, എനിക്ക് വിസ്മിട്ട് പാടില്ല, കൊതിയാണ്. വേഗം വേഗം ഇങ്ങനെ തീറ്റ പണ്ടാലും വേഗം ചെല്ലി, ഇപ്പൊ കിട്ടും മട്ടൻ. അമ്മച്ചേ അമ്മച്ചി, ഫുഡ് എടുത്ത് വയ്ക്കടി, വിശക്കുന്നു. അമ്മച്ചി നിന്റെ വില ഞാൻ പറയുകയും, എനിക്ക് വേറെ പേരുന്നടാ, അത് വിളിക്കട പട്ടി. എന്തുവാടി രാവിലെ തന്നെ എന്നെ ചീത്തറണേ, ഇന്ന തമാശിച്ചതല്ലേ? ഓ ഇങ്ങനത്തെ ഒരു ബോൾട്ട്. തമാശ ഇങ്ങനെ തമാശിക്കണേ, ഈ എന്താ അതൊക്കെ പോട്ടെ. ശനി ആടാ ഭക്ഷണം കഴിക്ക്, ഞാനിന്ന് ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓഹോ അപ്പൊ അങ്ങനെയൊക്കെയാണല്ലേ, ഇങ്ങനെ വേണ്ടല്ലേ. അയ്യോ അയ് നിന്നെ ആർക്ക് വേണം, നിനക്ക് ഒന്നുള്ള ഭക്ഷണമൊന്നുമില്ല. നീ വേണമെങ്കിൽ നീ നിന്റെ ചുറ്റുള്ളോട് പോയിട്ട് പോകും. ഓഹോ അപ്പൊ എന്നെ നീ അവോയ്ഡ് ചെയ്യാറുന്നല്ലേ. എന്നെ ഞാൻ മനസ്സിലാക്കുന്നുണ്ടടി, എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. ഒരുപാട് കൊയ്റ്റല്ലേ, ഇത് വന്നി ഭക്ഷണം കഴിക്കുക എനിക്ക്. താങ്ക് യു തേ. ഏ അത് കൊളിപ്പിക്കല്ലേ, ഇനി വന്നി തിന്നാൻ കടി. അല്ല ചേട്ടൻ എന്തി വേള കുഞ്ഞാ, കുഞ്ഞോ കുഞ്ഞോ കടന്ന് കീറാതെ വന്നി ഒരു മിനിറ്റ്. ആഹാ രാവിലെ തന്നെ കേട്ടല്ലേ, ഇന്ന് നല്ല ഐശ്വര്യ നോക്കി. നീ നന്നായി വരടി മോളെ, നീ നന്നായി വരും, ഞാൻ അനുഗ്രഹിക്കും. പിന്നെ നീ പോടാ പട്ടി, അധികം നേ കളിക്കില്ലേ, ആ ചോറിലെ നീ എലിവശം കളിച്ചു തരും. പന്നി എലിവശം വെച്ചിട്ട് എലി തന്നെ കാണില്ല, പിന്നെ ആ ഈ പോത്ത് കാണ്. ഒന്ന് പോടി അവിടുന്ന് രാവിലെ തന്നെ ചളിയടിക്കാൻ. ആഹാ അപ്പൊ ഞാനായ കുഴപ്പക്കാരൻ, അത് കൊള്ളല്ല. ഓസിന് അങ്ങ് രണ്ടെണ്ണം കൂടി അങ്ങ് എൻ്റെ മേത്തിട്ട് കയറാം, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ രണ്ടുപേരും കേട്ടിട്ടില്ല. ഓക്കെ അല്ല ഇങ്ങേടി ഇതോടെ പോയി കിടക്കാം, ഇപ്പൊ വരാമെന്നുള്ള കുഞ്ഞാ കുഞ്ഞാ കടന്ന് ഈ രണ്ടാതാ വഞ്ഞ്. ഓ ആ തൊള്ളയിലോട്ട് വല്ല പഴന്തുണിയും കുത്തിക്കേറ്റി വയ്ക്കി, എന്തൊരു ഒച്ചയാണ്. അത് നിനക്ക് എന്താടാ പന്നി, ഞാൻ എന്റെ വഴിയുടെ ഒച്ച കീനി.
അല്ല വിക്ക്, ഞാനേ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ വൈകിട്ടൊക്കെ ആയില്ലേ, നമുക്ക് ഡിന്നറിന് വല്ല ഹോട്ടലിലും പോയല്ലോ. എന്തിനാ, എന്നിട്ട് ആ ഹോട്ടലിൽ പഠിപ്പിക്കാ? ഓ, ഒന്ന് പോടി അവിടെ നിന്ന്. രാവിലെ ഇന്ന് തുടങ്ങിയതുകൊണ്ടുകൂടെ അളിഞ്ഞ കോമഡി വല്ല മാറ്റി പിടിക്കാൻ കഴി. ഈ സമയം ഒരു തന്നെ. ആ മതി, നിർത്ത്. എന്താണ് പ്രശ്നം? ഇപ്പോൾ ഇവിടെ ഇന്ന് പുറത്ത് പോകണം, അതല്ലേ? ഇന്ന് ഇന്നാരും പുറത്ത് പോകണില്ല, ഞാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതെന്ത് വർത്താനാട അജി പറഞ്ഞ? അതെന്തെന്ന് പോയാൽ? പോവണ്ടാന്ന് പറഞ്ഞാൽ പോവണ്ട, അതിന് യാതൊരു മാറ്റവും ഇല്ല. അതെന്താ ഇന്ന് പോയാൽ? ഹീ, അന്നോട് ഇല്ലി പറഞ്ഞ് ഇവിടുന്ന് ആരും പോണില്ല പോണില്ല പോണില്ലാന്ന്. അനക്കെന്താ പച്ച മലയാളം പറഞ്ഞാൽ മനസ്സിലാവൂലേ? ബുദ്ധൂസേ, ഞാൻ നീ വിടൂലോ വിടൂലോ. ഇന്നെ കൊടുത്ത വെള്ളിയാഴ്ച ഉന്നെ കൊണ്ട് കുഞ്ഞാപ്പുവിൻ്റെ ഹോട്ടലിലെ എല്ലാ സാധനങ്ങളും ഞാൻ മേടിച്ച് അന്നെ മുടിപ്പിക്കാതെ നിന്നെ ഞാൻ വിടാൻ മാട്ടേ. ഹാ, ഏറെണ്ണം കെട്ടവനി മിണ്ടാണ്ടിരീടാ അവൻ്റെ നാഗവല്ലി. ആദ്യം പോയി നേരെ ചൊവ്വാ നിൻ്റെ ഡയലോഗ് പഠിച്ചിട്ട് വാ, എന്നിട്ട് അവൻ കളിക്കും നാഗവല്ലി. ഈ അല്ല, നീ എന്തിനാ പുറത്ത് പോകണ്ടെന്ന് പറഞ്ഞേ? അതല്ലേ ഈ കോപ്രായങ്ങളൊക്കെ ഞാൻ കാണിച്ചത്? മോളെ അമ്മൂസേ, ഞാൻ കണ്ടായിരുന്നു നീ മിനിഞ്ഞാന്ന് മേടിച്ച ചിക്കൻ ഫ്രിഡ്ജിൽ ഒളിപ്പിക്കുന്നത്. അവ്വാ, ഈ ഹിമാറിയപ്പൊ കണ്ട് പൊടച്ചോ നീ. ഏ, ചിക്കനാ? എന്നാ വാ, നമുക്ക് വേഗം പോയി പിടിക്കാം, ഫ്രൈ ചെയ്യാം. വാടാ വൈശു, വേഗം പോ, നമുക്ക് പോയി ഫ്രൈ ചെയ്യാം. വേഗം പോ, ഓടി വാ. നിക്കടാ, അതങ്ങാനും നിന്റെ കൈ കൊണ്ട് നീ തൊട്ട എന്റെ കൈയും കാലും വിട്ട് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും. കേട്ടോ സൺഷൈനെ. പിന്നെ മോനെ, ബൈക്കിൽ നീ പെണ്ണട പമ്പിക്കോടെ, സണ്ണില്ലാത്ത ഷൈനായിട്ട് നിൽക്കണ്ടേ. വേണോ? ഡാ മോനെ സൺഷൈനെ, അവള് പറഞ്ഞാ പറഞ്ഞ കേട്ടാ, സൂക്ഷിച്ചോ. ഞാനില്ലേ, ഞാൻ പോണ്. ബൈ ദ ബൈ. എന്റെ പൊന്നു മോളുസേ, ചേട്ടൻ വെറുതെ പറഞ്ഞതാണ് ചിക്കൻ ഫ്രിഡ്ജിലുണ്ടെന്ന്. എപ്പോഴേക്കും നീ അത് സീരിയസ് ആയിട്ട് എടുത്ത പൊട്ടി? അല്ല അമ്മൂസേ. ഹലോ അമ്മൂസേ. മോളുസേ ഇവിടെയാ? ഞാന് കുളുമനാലി കുളുമണാലിയിൽ ടൂർ വന്നേക്കുക, ഒന്ന് കുളിക്കാൻ. നീ ഒന്ന് പോടവിടെ നീ, ഞാൻ ബെഡ്റൂമിലാ, അല്ലാണ്ട് പിന്നെ എടുപ്പാനേ. എന്നാ ഞാൻ വരട്ടെ അങ്ങോട്ട്. ഏ, എന്തോ ഒന്നും കേട്ടില്ല. എന്നാ ഞാൻ അങ്ങോട്ട് വരട്ടേന്ന്. വന്നിട്ട്? വന്നിട്ട് എന്തിനാ? അങ്ങോട്ട് വന്നിട്ട് അന്ന് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ. പിന്നെ ഹാ, എരണം കെട്ടവനി വൃത്തികേട് പറയണു. അപ്പൊ ഇതായിരുന്നല്ലേ നിന്റെ മനസ്സിലിരിപ്പ്? ഇപ്പോഴല്ലേ ഇപ്പിടി കിട്ടിയേ? എന്തുവാടി കുണ്ടം? ആ അത് പോട്ടെ, മോൻ വിളിച്ച കാര്യം പറ. എന്താ, എനിക്ക് ഉറക്കം വരും, വേഗം പറ. ഞാനേ ഈ ബാൽക്കണിയിൽ നിന്ന് അന്റെ ബാൽക്കണിയോട്ട് ചാടട്ടെ? ഏ, നീയെങ്ങാനും ചാടിയ നിന്നെ ഞാൻ അവിടെ വന്ന് ഞാൻ താഴെ തള്ളിയിട്ട് കൊല്ലുമ്പോ. നീ എന്തുവാടി, രാവിലെ മുതൽ തുടങ്ങിയതാണല്ലോ പന്നി പട്ടി ദജ്ജാലി ഇവരൊക്കെ എന്താ നിന്റെ കൂടപ്പറപ്പാ? അതേടാ, അതേടാ മോനെ, എൻ്റെ കൂടപ്പറപ്പനിയാ. നീയും പിന്നെ ഒരു ആങ്ങളേയും പിന്നെ ഒരു ഒരുത്തനുണ്ടല്ല, ഒരു ഒരു സണ്ണില്ലാത്തൊരു ഷൈനി. ആ അവനും ആ ഇവിടെയൊക്കെ തന്നെയാ നീ വന്ന മൂന്ന് സാധനങ്ങൾ. മനസ്സിലായാ എൻ്റെ കൂടപ്പറപ്പനിയാന്ന്? ഓ, നീ പിന്നെ വലിയ പരിശുദ്ധ ആത്മാവ്. നീ വന്നിണ്ടോ? ഞങ്ങള് കടക്കാൻ പോവാ, രാവിലെ ഒരു സ്ഥലം വരെ പോവാനുണ്ട്, വേഗം വാ. അമ്മൂസി ബൈ, ഞാൻ പോണുട്ടാ. പോ ചെല്ല് അമ്മൂസി. ഐ ലവ് യു ബേബി. ഐ ലവ് യു ബേബി. പോടാ അവിടെ. ഡാ കാർത്തി, എഴുന്നേക്ക്.
വാ രാവിലെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടേ? റെഡിയാവും വേഗം. വേറെ റെഡിയാവും വീടിനേക്ക് അതി ഉറങ്ങിയത്. ആ എഴുതട്ടെ. ഏ ഹോസ്പിറ്റലിലോ അളിയാ എന്നെ പറ്റിയെ വയറിളക്കാണ്. അപ്പോഴേ എനിക്ക് തോന്നി അവൾ ഇന്നലെ തന്ന ഇന്നലെ രാവിലെ വച്ച ആ ഉരുളം കഴിഞ്ഞത് നിനക്ക് തന്നപ്പ വയറിളകൂന്ന് അപ്പോഴേ തോന്നിയായിരുന്നു. ഒന്ന് പോടാ അവിടുന്ന്. അതല്ല നമ്മുടെ ഹോസ്പിറ്റലിൽ പോയച്ചു വരാന്ന്. അവിടെ ഇന്ന് പുതിയ ഡോക്ടർ വരുന്നുണ്ട്, കാർഡിയോളജിയിലേക്ക് അപ്പോയിൻ്റ് ചെയ്യണ്ടേ? നമ്മൾ ഹോസ്പിറ്റലിൽ ഓണറാന്ന് മറന്നുപോയ മോൻ. വേഗം റെഡിയാവ്. എന്താണ് ബിങ്കോൾഫിയാണ് അളിയ? എന്നോട് പറ ഞാൻ സെറ്റാക്കി തരാം. അങ്ങനെയൊന്നുമില്ല, നീ വേണ്ട. ഞാനെങ്കിൽ പോവും, വേഗം പറയാവും. അയ്യോ അയ്യോ പോലെ ഞാൻ ദേവനി ദേവനി പറയാവും പറയാവും മിനിറ്റ്. ഓ അപ്പോൾ ഇനിയൊന്നും വേണ്ടല്ലേ, ഞാൻ വരണ്ടേ? അയ്യോ പൊന്നെ വേണ്ടായേ, നീ വന്നാലേ. നീ വരണ്ട, ആ ഹോസ്പിറ്റലിലെ നേഴ്സുമാരെ ജീവിച്ചോട്ടെ ഭാവങ്ങൾ. നീ വന്നാലേ അമ്മൂറ്റ കഴിപ്പോ. അമ്മന് കുട്ടിരിക്കട്ടാ അല്ലെണ്ണ് നിന്നോട് സ്നേഹമില്ലാറ്റൊന്നല്ല കേട്ടാ. പോയിട്ടാണ് ഇപ്പം തന്നെ വരാം. ആഹാ നമ്മുടെ ഹോസ്പിറ്റലിൽ പുരോഗമിച്ചല്ല. ഹൈടെക്കായി ഹൈടെക്ക്. അതിന് നിനക്ക് ഇങ്ങോട്ടൊക്കെ വരാൻ നേരം നേരമില്ലല്ലോ. ഫുൾ ടൈം തീറ്റ വർക്കം തീറ്റ വർക്കം, അല്ലാണ്ട് വേറെ പണിയൊന്നുമില്ലല്ലോ. അത് മാത്രം പതിയരുത്, എനിക്ക് പണിയൊന്നുമില്ല. ഞാനൊന്നല്ലെങ്കിലും ഈ ഹോസ്പിറ്റലല്ലേ, ന്യൂറോ സർജൻ അല്ലേ, ഒന്നാലും അങ്ങനെ പറയരുതായിരുന്നു. അതെന്തേലും പട്ടേ. ആവാ നമുക്ക് ക്യാബിലോട്ട് പോവാം. അതിൻ്റെ നീ ഹോസ്പിറ്റലിൽ വന്നാലല്ലേ ന്യൂറോ സർജൻ. എന്നാവാ നമുക്ക് ക്യാബിലോട്ട് പോവാം. അല്ല നീ എങ്ങോട്ടാ പോണേ? അത് കഴിഞ്ഞ കോളേജ് ഇങ്ങോട്ട് വേടാ, ഇവിടെ ക്യാബിൻ റില്ലേ മൊത്തം പോയാ. ഏ അപ്പോഴത്തേക്കും ക്യാബിൻ്റെ സ്ഥലം മാറിയാ. ഓ എൻ്റെ ഇപ്പം ഈ വഴിയൊക്കെ മാറിപ്പോണം, ഇപ്പം വേറെ എല്ലാ വഴിക്കും പോയനെ. ആ ഇതാ മഞ്ഞ്. ഓ ആമി വാ 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 വാ, എവിടെ ഇരിക്കേ? ഞാൻ സാറിനെ വിളിപ്പിക്കാട്ടോ. ഡാ കാർത്തി നീ പോയി കാർഡിയോളജിയിലെ ഡോക്ടർ ഇല്ലേ, എന്താണ് അയ്യോ ഡോക്ടറിൻ്റെ പേര് വന്നല്ലോ. ആ ആ അരവിന്ദ് അരവിന്ദ് പ്രകാശ്. ആ അതിനെ ആ ഡോക്ടറിനെ വിളിച്ചിട്ട് വാ. ഇവിടെ ആ സാറിൻ്റെ സീനിയർ അല്ല ജൂനിയർ ആകാൻ വേണ്ടി ഒരു കുട്ടി വന്നിട്ടുണ്ടെന്ന് പറ വേഗം വരാൻ പറ കേട്ടോ. ആ ഇപ്പം വിളിച്ചിട്ട് വരാം. സാറിൻ്റെ ക്യാബിൻ ആ തേർഡ് ഫ്ലോറിൽ തന്നെ അല്ലേ, മാറ്റമൊന്നുമില്ലല്ലോ. ഇനി വഴി മാറിപ്പോകാതിരിക്കാനാ. ആ അതന്നെ ആ തേർഡ് ഫ്ലോറിൽ ലിഫ്റ്റ് സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ ഇടത് വശത്ത് മൂന്നാമത്തെ റൂം കേട്ടാ. ആ കുട്ടി ആമി ഇവിടെ ഇരിക്കും, സാറിപ്പോൾ വരും കേട്ടോ. സർട്ടിഫിക്കറ്റ് ഒക്കെ എവിടെ തന്നെ ഞാനൊന്ന് ഒന്ന് നോക്കട്ടെ. ഓ താങ്ക് യു സാർ. അയക്ക സാർ സർട്ടിഫിക്കറ്റ്സ് പിന്നെ എല്ലാം കേട്ടോ അതിൻ്റെ ഉള്ളിൽ. കാർത്തി അപ്പോൾ തന്നെ ക്യാബിനിലോട്ട് തിരിച്ച് വരുന്നു. ഡാ കാർത്തി നീ പോയിട്ടുണ്ട് ഇത്ര വേഗം വന്നേ. സാറില്ലേ, സാറിനെ കണ്ടില്ലേ, സാറെത്തിയില്ലേ? അങ്ങേരി റൗണ്ട്സിന് പോയേക്കുവാന്ന്, ഇപ്പോൾ വരാന്ന് ഇപ്പോൾ വരാന്ന് പറഞ്ഞു. ആ വരും വരും. ആ വരും സാർ, ഇവിടെ ഇരിക്കും. എന്താ സാർ വിളിപ്പിച്ചേ? വിളിപ്പിച്ചത് എന്തിനായിരുന്നു? കുറച്ച് തിരക്കില്ല, അവർ പേഷ്യൻസ് ഉണ്ട്. ഉണ്ടാ ഒന്ന് സ്പീഡാക്കട്ടോ. ആ ഓക്കെ ഓക്കെ സ്പീഡാക്കാം. ഇതാ ഇത് ഇത് അമി സോറി അമീറ അമീറ അമി. ഈ കുട്ടി സാറിൻ്റെ ജൂനിയറായിട്ട് കാർഡിയോളജിയിൽ ജോയിൻ ചെയ്യാൻ വന്നതാണ്. ഞാൻ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്, സാർ ഒന്ന് നോക്കിക്കോളണം, എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത് പറയണ വിളിപ്പിച്ചേ, എന്നാൽ സാറ് പോയിക്കോ. ആമി നാളെ വന്ന് ജോയിൻ ചെയ്തോളും കേട്ടോ. ഓക്കെ സാർ. സാറ് അപ്പോയിൻ്റ് ചെയ്തതല്ലേ, അപ്പോൾ കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം, ഞാൻ ശ്രദ്ധിച്ചോളാം. ഓക്കെ എന്നാൽ ഞാൻ അങ്ങോട്ട്. താങ്ക് യു സാർ. ആമി ഞാൻ എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ടുണ്ട്, പിന്നെ നാളെ വന്ന് ജോയിൻ ചെയ്തോളാം കേട്ടോ.
ഓക്കെ സാർ, എന്നാൽ ഞാൻ അങ്ങോട്ട്. ആ അല്ല, എനിക്ക് അമ്മയോടൊരു കാര്യം പറയാനുണ്ട്. ഒന്നൊരു ഒരു 1 മിനിറ്റ് നിൽക്കുമോ? ആ നിൽക്കാലോ. എന്താ സാർ? സാർ പറഞ്ഞോ. അത് എടാ കാർത്തി, നീ പോയി ആ റിസപ്ഷനിൽ നിന്ന് ആ റെക്കോർഡ് ബുക്ക് വാങ്ങിക്കൊണ്ടാ. ഇന്നലെ ഡോക്ടർമാരൊക്കെ വന്നറിയണ്ടേ? എന്നാലും നമ്മൾ ലീവായിരുന്നല്ലോ. ചെല്ല്, വേഗം ചെല്ല്, അത്യാവശ്യ. ഓ, ഒരു സ്ഥലത്തിരുത്തൂല. ആ ഇപ്പം വാങ്ങിച്ചുകൊണ്ട് വരാം. നിക്ക് അത് ആമി എനിക്ക് എങ്ങനെ പറയാ? പറ എന്താണെന്നു വെച്ചാൽ പറഞ്ഞു, ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. ഇവിടെ തന്നെ ഇല്ലേ ഞാൻ? അത് ഇനി ഇനി മുതൽ ഈ സാറ് വിളി ഒന്നും വേണ്ട. ഇനി ഇച്ചായ എന്ന് വിളിച്ചാൽ മതി. ഓക്കെ അല്ലേ? വി ചായൻ ഓക്കെ ആണോ? അല്ല, അതെന്താ സാറ് ഇച്ചായ വിളി? എവിടെയോ എന്തൊക്കെയോ മണക്കുന്നുണ്ടല്ലോ. ഏ മണോ? ഏ ഇവിടെ മണം ഇവിടെ സാധ്യതല്ല. ഈ ഈ ഈ ആ അതൊക്കെ പറയാം. അത് എനിക്ക് 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 തന്നെ ഇഷ്ടമാണ്. അല്ല ഇപ്പം ഒന്നും പറയണ്ട, ആലോചിച്ച് തീരുമാനിട്ടെടുത്ത് പറഞ്ഞാൽ മതി. ഇപ്പം ഒന്നും പറയണ്ട പ്ലീസ്. ഇഷ്ടമല്ലാന്ന് മാത്രം പറയരുത് പ്ലീസ്. ഇപ്പം പറയണ്ട, കൊച്ചു കഴിഞ്ഞ് പറഞ്ഞാൽ മതി. ആമിസേ, നമ്മുടെ വീഡിയോ ഫസ്റ്റ് പാട്ട് ഉടച്ച് കഴിഞ്ഞിട്ടോ നിങ്ങളെ ലാഗടിപ്പിച്ചോന്നൊരു ഡൗട്ട്. നിങ്ങൾ ചിരിക്കുമോന്നൊന്നും, ഞാൻ ചിരിച്ചിട്ടുണ്ടോന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്നാലും ഒരു ചെറിയൊരു അത്യാവശ്യം കോമഡിയൊക്കെ ഇട്ട് ഇവിടെ വരും വന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് പാർട്ട് ഒരു 2 വീക്സ് കഴിഞ്ഞിട്ട് ഞാൻ ഇടാം. ഡേറ്റൊന്നും പറയാൻ പറ്റൂല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ എന്താ, പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. ശബ്ദം ശരിയാക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ. ആരും കമൻ്റ് ഇട്ടാൽ തന്നെ എനിക്കൊന്നും അറിയാൻ പറ്റിയില്ല. അപ്പോൾ ടാറ്റ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.